ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കലവറത്തന്ത്രം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ട് ആഗ്രേക്ക പേട എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. അത് നമ്മളെ കുമ്പളങ്ങയും പഞ്ചസാരയും മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിനൊപ്പം ബെല്ലൈക്കണിലെ ഓളും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ട്ടാ. അപ്പൊ നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ട് ആഗ്രേക്ക പേട ഉണ്ടാക്കാം. 1 കിലോ കുമ്പളങ്ങ എടുത്ത് ഇതുപോലെ മുറിച്ച് അതിന്റെ ഉള്ളിലത്തെ മാംസമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് ഇതിന്റെ തൊലി ചെത്തിയെടുക്കണം. തിരി താത്തിച്ചെത്തണം, ഈ പച്ചപ്പൊന്നും പാടില്ല. ഇതുപോലെ ചെത്തി, ഇങ്ങനെ ചെത്തി ചെറിയ കഷ്ണ ഇതുപോലത്തെ വലിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇതുപോലെ ഇരിക്കണം കഷ്ണങ്ങള്. നമുക്ക് ഇത് നന്നാക്കി എടുക്കാം. കുമ്പളങ്ങയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഇതുപോലെ ഫോർക്ക് വെച്ച് നമുക്ക് കുത്തി ഹോളുകൾ ഉണ്ടാക്കണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പഞ്ചസാര ലായനിയൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ ഹോളുകള് എല്ലാത്തിനും എടുത്ത് ഉണ്ടാക്കാം. അതിനുശേഷം ഞാനിതൊക്കെ കുത്തിവെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് അതിനുശേഷം 1 ടീസ്പൂൺ ചുണ്ണാമ്പ്, നമ്മ മുറുക്കാനൊക്കെ ഉപയോഗിക്കില്ലേ ആ ചുണ്ണാമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1.5 ലിറ്റർ വെള്ളത്തില് ഇതുപോലെ കലക്കും. കലക്കിയ ശേഷം നമുക്ക് ഈ കുമ്പളങ്ങ വെള്ളത്തിലേക്ക് ഇടണം. ഇതുപോലെ ഒരു വലിയ പാത്രത്തില് ഞാൻ ചുണ്ണാമ്പ് കലക്കിയ വെള്ളം എന്താ കുമ്പളങ്ങ കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി 1 10 മണിക്കൂർ ഇതുപോലെ ഇരിക്കണം. അതിനുശേഷം നമുക്കിത് എടുക്കാം. 10 മണിക്കൂർ ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട കുമ്പളങ്ങ നമുക്ക് ഇനി നല്ലപോലെ 3 പ്രാവശ്യം നല്ല വെള്ളത്തില് കഴുകിയെടുക്കണം. നല്ലപോലെ ഇതുപോലെ ക്ലീൻ ആയിട്ട് കഴുകിയെടുക്കണം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് 1.5 ലിറ്റർ വെള്ളം വെച്ച് ഇത് മുങ്ങിക്കെടുക്കാൻ വിധത്തിൽ ഇത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടണം. അപ്പൊ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തിയിട്ടുണ്ട് കണ്ട, ഇതേപോലെ വെന്താ മതി. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി 1 അരിപ്പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം. അപ്പോൾ തന്നെ ഈ അടപ്പത്ത് നമുക്ക് 1 ഫ്രൈ പാൻ വെച്ച്, ഫ്രൈ പാൻ ഏത് പാത്രമായ സ്റ്റീലിൻ്റെ പാത്രമായാലും മതി, ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു കിലോ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഉരുകി വരണം. അപ്പോൾ നമുക്ക് ഈ അരിപ്പ് അരിപ്പയിലേക്ക് അരിപ്പാത്രത്തിലേക്ക് കുമ്പളങ്ങയുടെ വെള്ളം വാലാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാനും ഇതുപോലെ കോരി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കാം. വെള്ളം വാറ്റാൻ വെച്ച കുമ്പളങ്ങയുടെ കഷ്ണങ്ങള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ പേട ആഗ്രേക്ക പേട ശരിയായിട്ടുണ്ട് കണ്ട, ഇതുപോലെ വറ്റി ഇത് വരണം. അപ്പോൾ നമുക്കിത് ഇനി 1 പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതോരോന്നായിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ. എല്ലാവരും കുമ്പളങ്ങി മിഠായി ഉണ്ടാക്കി നോക്കിക്കോളൂട്ടാ. ബൈ.